ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കടുവയിലേക്കും എനിക്ക് ക്ഷണമുണ്ടായിരുന്നു. നായകൻ്റെ അടിയേറ്റ് വീഴുന്ന കഥാപാത്രമാണ്. കറുത്ത വർഗം അടിച്ചമർത്തപ്പെടേണ്ടവരാണെന്ന ധാരണ എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. നല്ല കഥാപാത്രങ്ങൾ വരട്ടെ, അതുവരെ കാക്കും. സിനിമയില്ലെങ്കിലും ജീവിക്കാമെന്ന് ആത്മവിശ്വാസമുണ്ട്. ഞാനിപ്പോൾ വായിച്ചത് കാൻ ചാനൽസ് എന്ന വെബ്സൈറ്റിന് നടൻ സുമേഷ് മൂർ നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. നടൻ സുമേഷ് മൂറിനെ നമുക്കറിയാം, ഈ അടുത്ത് രോഹിത് വി എസ് സംവിധാനം ചെയ്ത കള എന്ന സിനിമയിൽ ടൊവിനോടൊപ്പം അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച നടനാണ് സുമേഷ് മൂർ. ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം പലപ്പോഴും ടൊവിനേക്കാൾ മികച്ചതായിരുന്നു എന്ന രീതിയിലാണ് ഒരുപാട് പ്രേക്ഷകരും നിരൂപകരും അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സിനിമകളുടെ അനുഭവ സമ്പത്തില്ലാത്ത ഒരു നടൻ ഷാജി കൈലാസിനെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു സംവിധായകൻ്റെ കൂടെ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് ആ വേഷം തൻ്റെ രാഷ്ട്രീയവുമായിട്ട് യോജിച്ചു പോവാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കാരണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതെൻ്റെ രാഷ്ട്രീയ രീതികളുമായിട്ട് ചേർന്ന് പോകാത്തതുകൊണ്ട് എനിക്ക് ഈ വേഷം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു താരം ഒരു സിനിമ നിഷേധിച്ച കഥ നമുക്കറിയില്ല. മലയാള സിനിമ മാത്രമല്ല, ലോകത്തിലെ സകല സിനിമാ വ്യവസായങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അത്ര എളുപ്പത്തിൽ ചെന്നു പറ്റാവുന്ന ഒരു മേഖലയല്ല. ഇനി എത്തിപ്പെട്ടാൽ തന്നെയും അവിടെ നിലനിന്നു പോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു കാര്യമാണ്. നാട്ടിലടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടെങ്കിലും അവരുടെ ഒരു കരിയറിലെ വളർച്ച കണക്കിലെടുത്തുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ചിലപ്പോൾ ഇത് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല വിഷയങ്ങളിലും അവരുടെ അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കുന്ന ഒരുപാട് താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അടങ്ങി ഒതുങ്ങി ജീവിച്ചു പോകുന്ന കാലത്താണ് അധികം സിനിമകൾ അഭിനയിച്ചിട്ടില്ലാത്ത സുമേഷ് മൂറിനെ പോലെ ഒരു നടൻ അയാളുടെ രാഷ്ട്രീയ രീതികൾക്ക് യോജിക്കാത്ത ഒരു സിനിമയോട് ധൈര്യപൂർവ്വം നോ പറയുന്നത്. പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തെ ആളുകൾ ഏത് രീതിയിലാണ് കൈക്കൊണ്ടത് എന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം ഉണ്ടാകുന്നുണ്ട്. സുമേഷ് മൂറിൻ്റെ അഭിപ്രായത്തോട് ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രസ്താവന റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സുകൾ കൂടി ഞാൻ പരിശോധിക്കുന്നുണ്ടായി. അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ആളുകൾ അങ്ങേയറ്റം അസഹിഷ്ണുതയോടുകൂടിയാണ് ഈ അഭിപ്രായ പ്രകടനത്തെ കണ്ടത് എന്നുള്ളതാണ്. സുമേഷ് മൂറിനെ പോലൊരു നടനി മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ അഭിപ്രായപ്പെട്ടവർ അവിടെയുണ്ട്. അത് അല്ലാതെ മലയാള സിനിമ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ്, അവിടെ വേണ്ടാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് സുമേഷ് മൂർ എന്ന് പറഞ്ഞു വെക്കുന്നവരുണ്ട്. വളരെ അധിക്ഷേപിച്ചുകൊണ്ട് സുമേഷ് മൂറിൻ്റെ ശേഷിയെ കഴിവിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് കമൻ്റ് എഴുതിയിട്ടുള്ള ഒരുപാട് പേരെയും അവിടെ കാണാൻ പറ്റും. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സുമേഷ് മൂർ എന്ന് സെർച്ച് ചെയ്താൽ പല പോസ്റ്റുകളുടെ അടിയിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എഴുതിയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. മലയാള സിനിമയിൽ ഒരുപക്ഷെ ജാതിയെക്കുറിച്ച് ഏറ്റവും വലിയ പരാമർശം നടത്തിയ പ്രമുഖനായ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് തിലകനാണ്. അദ്ദേഹത്തിന് പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ പ്രസ്താവനയ്ക്ക് ശേഷം മലയാള സിനിമ അദ്ദേഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രസ്താവനയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പിടികിട്ടുക. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം സിനിമകൾ ചെയ്തില്ല, ആരും അദ്ദേഹത്തെ കാര്യമായ റോളുകൾക്ക് വിളിച്ചില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആ മനുഷ്യന് കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ഒരവസ്ഥ നമ്മളെ മൂറിനെ പോലെയുള്ള താരങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ ജാതിയും നിറവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയുടെ തുടക്കം മുതൽക്കേ ഉണ്ട്. പി കെ റോസി എന്ന താരത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. പി കെ റോസിയുടെ പേരിലായിരിക്കണം ഇനി മുതൽ നമ്മുടെ നാട്ടിലെ മികച്ച നടിക്ക് പുരസ്കാരം കൊടുക്കേണ്ടത് എന്ന് കനി കുസൃതി അവാർഡ് നേടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. മലയാള സിനിമയിൽ നിറവുമായും ജാതിയുമായും ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് പറയേണ്ടത് അതിനകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. നമ്മളൊക്കെ ആ സിസ്റ്റത്തിന് പുറത്താണ്. നമ്മൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കേൾക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക പോലും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ നിറവും ജാതിയും ഒക്കെ സിനിമയിൽ വലിയൊരു വിഷയമാവുന്നുണ്ടെങ്കിൽ, ബോധപൂർവം അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സുമേഷ് മൂറിൻ്റെ തന്നെ ന്യൂസ് റിപ്റ്റുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വളരെ ബോധപൂർവം സംഭവിക്കുന്നതല്ല, സ്വാഭാവികമായി നടക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ അത്തരത്തിലുള്ള ഒരു ബോധം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കറുത്തവൻ ഇപ്പോഴും വെളുത്ത നായകൻ്റെ അടി കിട്ടേണ്ട ആളാണ് എന്ന് ചിന്തിക്കുന്നു അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നതും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷം. സുമേഷ് മൂർ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം
ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഒരു താരം തയ്യാറാവുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിനിമാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വേഷം എനിക്ക് വേണ്ട എന്ന് ഒരു താരം പറയുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് നമ്മുടെ മറ്റ് താരങ്ങൾക്ക് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരസ്യ പ്രസ്താവന പറഞ്ഞതുകൊണ്ട് സിനിമയിൽ അവസരം കുറയുകയോ നല്ല വേഷങ്ങൾ വരാതിരിക്കുകയോ ചെയ്യരുത്. അദ്ദേഹത്തിന് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുറന്ന് അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരുടെ കരിയറിനെ ബാധിക്കുന്ന തരത്തിൽ അത് മാറരുത് എന്നൊരാഗ്രഹമാണുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അതെന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.